प्रभात फेरी കേരളത്തിൽ പ്രമേഹ രോഗികൾ വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് 19.4% പേർ പ്രമേഹ രോഗം ബാധിച്ചവരാണ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും വെവ്വേറെ നടത്തിയ പഠനങ്ങളിലാണ് ഈ കണ്ടെത്തൽ. കേരളത്തിലെ 45 മുതൽ 69 വരെയുള്ള പ്രായക്കാരിൽ 3-ൽ 1 പ്രമേഹമുണ്ടാകാമെന്ന് പറയുന്നു ഈ പഠനങ്ങൾ. പ്രമേഹം യഥാസമയം കണ്ടെത്തി ചികിത്സിച്ചാൽ സങ്കീർണതകളിലേക്ക് പോകാതെ നോക്കാമെന്നിരിക്കെ പരിശോധന നടത്തി പ്രമേഹം കണ്ടെത്തുന്നതിനും ചികിത്സ ആരംഭിക്കുന്നതിനും കേരളീയരിൽ വിമുഖത കണ്ടുവരുന്നു. കേരളത്തിൽ വർദ്ധിക്കുന്ന പ്രമേഹ രോഗത്തെക്കുറിച്ച് പഠനം നടത്തിയ പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ കെ ആർ തങ്കപ്പൻ. കേരളത്തിലെ പ്രമേഹത്തെക്കുറിച്ച് ഏറ്റവും പുതിയതായിട്ട് ഞങ്ങളുടെ ടീം പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തില് കേരളത്തില് 18 വയസ്സോ അതിനു മുകളിലുള്ള ആളുകളുടെ ഇടയിൽ 20% അല്ലെങ്കിൽ 1/5 പേർക്ക് പ്രമേഹ രോഗമുണ്ട്. അത് ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിൽ കൂടുതലാണ്. ദേശീയ ശരാശരി എന്ന് പറഞ്ഞാൽ 9%. കേരളത്തിലെ അടുത്ത് നിൽക്കുന്ന സംസ്ഥാനമായ തമിഴ്നാടോ പഞ്ചാബോ പോലും കേരളത്തിനേക്കാളും വളരെ പിന്നിലാണ്. ഈ പുതിയ പഠനത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് വളരെ കൂടുതലാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ചികിത്സ വളരെ കുറച്ച് പേര് മാത്രമേ എടുക്കുന്നു. കേരളത്തെ പോലെ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഡയബറ്റീസിന്റെ കൺട്രോൾ റേറ്റ് എന്ന് പറയും, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126 mg താഴെ ആയിരിക്കുന്നത്, അങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് കേരളത്തില് 15% പേര് മാത്രം. നമ്മൾ സാധാരണ കേരളത്തിന്റെ ആരോഗ്യ നിലവാരമൊക്കെ മറ്റു വികസിത രാജ്യങ്ങളുമായിട്ടാണല്ലോ സാധാരണ താരതമ്യം ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വളരെ കുറവാണ്. അതില് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രമേഹം എന്ന് പറയുന്ന രോഗം ശരിക്കും ചികിത്സിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ സാധാരണ പോലെ പോകാം. പക്ഷെ ചികിത്സിച്ചില്ല എങ്കില് അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കണ്ണിനുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, അതുപോലെ ഹൃദ്രോഗം ഉണ്ടാകുന്നു, നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഡയബറ്റീസ് ഫുഡ്, അതുപോലെ കിഡ്നികളെ ബാധിക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോ പാർശ്വഫലങ്ങളും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസും അറിയുന്നത് വളരെ കുറച്ച് ആളുകളാണ്. അതുകൊണ്ടായിരിക്കാം കേരളത്തിലെ ഇത്രയും കൺട്രോൾ റേറ്റ്സ് ഇത്ര കുറഞ്ഞിരിക്കുന്നത്. ആയുർവേദിക് ഫിസിഷ്യനായ ഡോക്ടർ ശില്പ കുര്യൻ. ആയുർവേദത്തിലെ പ്രമേഹത്തിന് വളരെ ബലവത്തായ ട്രീറ്റ്മെന്റ്സ് ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്താണ് പ്രമേഹം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തില് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ തോതിൽ നിന്നും ഉയർന്നു കാണപ്പെടുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത്. ഭക്ഷണം ദഹിക്കുന്നതോടെ അന്നജം ഗ്ലൂക്കോസായി മാറി രക്തത്തിൽ കലരുകയാണ് ചെയ്യുന്നത്. ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഈ ഹോർമോണിന്റെ അളവിലോ ഗുണത്തിലോ കുറവുണ്ടായാൽ അത് ശരീരകോശങ്ങളിൽ ഗ്ലൂക്കോസിന്റെ ആഗിരണം കുറയ്ക്കുകയും തന്മൂലം അത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കാനും കാരണമാകുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ജീവിതശൈലിയും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലങ്ങളും ഒക്കെയാണ് പ്രമേഹത്തിന്റെ മുഖ്യ കാരണക്കാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാരമ്പര്യമൊക്കെ ഒരു ഘടകമാണെങ്കിൽ പോലും ഈ ജീവിതശൈലിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ട ഒരു മേഖല എന്ന് കുതിച്ചുയരുന്ന പ്രമേഹത്തിന്റെ മുഖ്യ കാരണക്കാരായിട്ട് എനിക്ക് തോന്നുന്നത്. അമിതമായിട്ടുള്ള ദാഹം ഉണ്ടാവുക, അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാവുക, അടിക്കടി മൂത്രമൊഴിക്കാനുള്ള പ്രവണത ഉണ്ടാവുക, അകാരണമായിട്ടുള്ള ക്ഷീണം, തളർച്ച, ഉറക്കക്കുറവ്, ശരീരഭാരം കുറയുക, ഇവയൊക്കെയാണ് നമുക്ക് പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പ്രാരംഭ ലക്ഷണങ്ങൾ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അങ്ങനെ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ നമ്മുടെ ഹോൾ ബോഡി, അതായത് നമ്മുടെ ശരീരത്തെ ആകമാനം ഇത് ബാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് ഈ ഒരു അവസ്ഥയെ വിളിക്കാൻ പറ്റും. അതൊരു അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രമേഹം കാരണം ഉണ്ടാകുന്ന കണ്ണിന് വരുന്ന മങ്ങല് പോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കുന്നുണ്ട്. ഒരു പ്രമേഹം തുടങ്ങിയ ഒരു കാലപ്പഴക്കം ഒരു 10 വർഷമോ അതിന് മേളിലോ ആയി കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റുകൾ, നമ്മുടെ റുട്ടീൻ ചെക്കപ്പുകളെല്ലാം റെഗുലർ ആയിട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഫാസ്റ്റിംഗ് ഷുഗർ ലെവൽ നോക്കി ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ലെവലുകൾ നോക്കുക, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. അതിൽ എത്രത്തോളം ആ രോഗം അവരെ അല്ലെങ്കിൽ ഏതൊക്കെ അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോ പേഷ്യൻസിനും ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി പറഞ്ഞു. അടുത്ത കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. കൈകാലികളിലെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ആദ്യം തരിപ്പ്, പുകച്ചില്, പിന്നീട് അതൊരു സ്പർശനശേഷി ഇല്ലാത്ത അവസ്ഥ, ഒരു ലോസ് ഓഫ് സെൻസേഷൻ വരെ, അതിനെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ഡയബറ്റിക് നെഫ്രോപ്പതി കിഡ്നിയെ ബാധിക്കുന്നത്. 24 hours പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ കിഡ്നിയെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സന്ധി വേദന ഉണ്ടാവും, പെട്ടെന്ന് ദേഷ്യം വരിക, മറവി ഉണ്ടാവുക, പുകച്ചിൽ, ശരീരത്തിൽ ആകമാനം ചൊറിച്ചിലുണ്ടാവുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് പ്രമേഹം മാറും. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിലെ തന്നെ പ്രമേഹം എന്ന രോഗത്തെ കണ്ടെത്തി അതിന് വേണ്ട ചികിത്സകൾ നൽകുക എന്നുള്ളതാണ്. നമ്മുടെ പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ പറയുന്നത് സാധാരണ ആദ്യമായി അവരുടെ ഒരു ഹിസ്റ്ററി, എങ്ങനെയാണ് ഇതിന്റെ തുടക്കം എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടായത്, അയാളുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ അതോ ഭക്ഷണത്തിലെ മാറ്റങ്ങൾ വരുത്തിയാൽ ശരിയാവുക എന്ന് നമ്മൾ ആ രോഗിയെ പറ്റി ശരിക്കും പഠിക്കുക. അതിനുശേഷം ആ ആൾക്ക് ഭക്ഷണത്തിൽ വേണ്ട മാറ്റങ്ങൾ ചിട്ടകൾ പറഞ്ഞു കൊടുക്കുക. ദിനചര്യ തന്നെയാണ് ഒരു ആയുർവേദ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് എന്നതിനേക്കാട്ടി കൂടുതൽ നമ്മുടെ ജീവിതശൈലി ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ചിട്ടയിലാക്കുക. ഇങ്ങനെ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് വ്യായാമം. നമ്മുടെ ശരീരത്തിലെ മസിൽ ഫൈബേഴ്സിലും ലിവറിലും ഒക്കെയാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആവശ്യത്തിന് വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ മസിൽ ഫൈബേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ രക്തത്തിലോട്ട് വലിച്ചെടുത്ത് അവിടെ നിന്ന് കോശങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ മരുന്നുകൾ, മരുന്നുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രമേഹത്തിന്റെ ഏത് സ്റ്റേജിലാണ് ആ പേഷ്യന്റ് എന്ന് നോക്കിയാണ് നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പ്രമേഹത്തിന്റെ വകഭേദമായ ലാഡയെ കുറിച്ച് കൺസൾട്ടന്റ് ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ പ്രതിഭ പ്രസന്നൻ. ചെറുപ്രായത്തിൽ മിസ്ഡയഗ്നോസിസ് ചെയ്യപ്പെടുന്ന എന്റിറ്റിയാണ് ലാഡ. ലാഡയുടെ ഫുൾ ഫോം ആണ് ലേറ്റന്റ് ഓട്ടോമ്യൂൺ ഡയബറ്റിസ് ഓഫ് അഡൾട്ട്സ് എന്ന് വെച്ചാൽ, ഈ ഒരു പ്രമേഹ എന്റിറ്റിയിൽ സാധാരണ ഒരു ടൈപ്പ് 2 പ്രമേഹം എക്സ്പെക്ട് ചെയ്യുന്ന 30-40 വയസ്സുള്ളവരിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷേ ഇവരിൽ ടൈപ്പ് 2 പ്രമേഹത്തെ കാട്ടിലും ശരീരത്തിലെ ഇൻസുലിന്റെ അളവ്, ഇൻസുലിൻ സി പെപ്റ്റൈഡ് കുറവായിരിക്കും. പ്രമേഹത്തിന്റെ 6 months തൊട്ട് 4-5 വർഷങ്ങളിലുള്ളിൽ ലാഡ പേഷ്യൻസിന് ഇൻസുലിൻ ലെവൽ കുറഞ്ഞ് അവർ ടൈപ്പ് 1 പ്രമേഹ പേഷ്യൻസിനെ പോലെ ഇൻസുലിൻ വേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഈ ടൈപ്പ് പേഷ്യൻസിനെ കറക്റ്റായി തുടക്കത്തിലെ ഡയഗ്നോസിസ് ചെയ്തില്ലെങ്കിൽ, ഇവരെ തെറ്റായി ടൈപ്പ് 2 പ്രമേഹമായി ഡയഗ്നോസിസ് ചെയ്ത് ശരീരത്തിലെ ഇൻസുലിന്റെ ലെവൽ കുറയുന്നതനുസരിച്ച് ഇൻസുലിൻ ട്രീറ്റ്മെന്റിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ വൈകുകയും, അല്ലെങ്കിൽ തുടക്കം തൊട്ടേ ടൈപ്പ് 1 പ്രമേഹമാണെന്ന് മിസ് ഡയഗ്നോസിസ് ചെയ്ത് ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ പോലും ഇൻസുലിൻ ഇടുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവും. ചില പ്രമേഹ എൻറ്റിറ്റീസ് ട്യൂമേഴ്സ് കാരണം, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിലെ സ്ട്രക്ചറൽ വ്യത്യാസങ്ങൾ കാരണം, അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ കാരണവും ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രമേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഒരേപോലെ അല്ല. ഓൺലൈൻ വീഡിയോസ് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡയബറ്റോളജിസ്റ്റോ എൻഡോക്രിനോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാതെ പ്രമേഹത്തിന്റെ ഡയഗ്നോസിസോ ട്രീറ്റ്മെന്റോ തെറ്റിയാൽ അത് കാരണം തന്നെ പ്രമേഹം അൺകൺട്രോൾഡ് ആയി കോംപ്ലിക്കേഷൻസ് നേരത്തെ ഉണ്ടാവാം. ഒപിഡിയിൽ എനിക്ക് വരുന്ന പ്രമേഹ പേഷ്യൻസ് മിക്കപ്പോഴും എന്നോട് ആശങ്കയോടെ ചോദിക്കുന്നതാണ്, ഡോക്ടർ എനിക്കൊരു വിവാഹ ജീവിതം നയിക്കാൻ പറ്റുമോ? ഇതിനോട് എനിക്ക് എന്റെ സ്വന്തം ജീവിതം തന്നെയാണ് ഉദാഹരണമായി നൽകാനുള്ളത്. കാരണം ഞാനൊരു ഡയബറ്റോളജിസ്റ്റ് മാത്രമല്ല, സ്വയം ഒരു ഡയബറ്റിക് പേഷ്യൻറ്റും കൂടിയാണ്. 20 വർഷത്തിലേറെയായി എനിക്ക് ഡയബറ്റീസ് ആയിട്ട്. ഇതുവരെ എനിക്ക് ഡയബറ്റീസ് സംബന്ധമായിട്ട് എന്റെ ജീവിതത്തിനകത്ത് ഒരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല. ഏതൊരു അസുഖത്തെ പോലെയും പ്രമേഹത്തിനും അതിൻ്റെതായ ട്രീറ്റ്മെന്റും റെഗുലർ ചെക്കപ്സും ശ്രദ്ധയും വേണം. പല രോഗികളും ഹോസ്പിറ്റലിൽ വന്ന് ഡയബറ്റീസിന് സ്ക്രീനിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടോ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാനോ പോലും മടിക്കുന്ന ഒരു കാരണം പല പേഷ്യൻസും പറയുന്ന വെച്ചാൽ ഈ പ്രമേഹം സംബന്ധിച്ച് അതിന്റെ ഫൈനാൻഷ്യൽ ബേർഡൻ ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം കൺട്രോൾഡ് ആവുന്നില്ലെങ്കിൽ പിന്നീട് അത് സംബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻസും കൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചെലവുകൾ അതിലും വളരെ ഏറെയാണ്. ചെലവ് മാത്രമല്ല, പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഫാമിലിക്കുള്ള സ്ട്രെസ്സും കാര്യങ്ങളും അതെല്ലാം കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിലുമേറെ ബുദ്ധിമുട്ടാണ്. നമ്മളപ്പം ചിന്തിക്കേണ്ട കാര്യം ഇത്രയും മാത്രം, പ്രമേഹത്തിനെ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് അതിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ കോംപ്ലിക്കേഷൻ സ്ക്രീനിങ്ങും ആഹാരവും മരുന്നും എക്സസൈസും എല്ലാം സമയാസമയത്ത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ കാലങ്ങൾ ജീവിതം മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ്. ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടർ എനിക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് പ്രമേഹം വരുമോ? അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികൾ എന്നോട് ചോദിക്കുന്നതാണ്, എനിക്ക് ചോക്ലേറ്റ്സ് കഴിക്കാമോ? ചോക്ലേറ്റ്സ് കൊണ്ട് മാത്രം ഒരിക്കലും പ്രമേഹം ഉണ്ടാവുന്നതുമില്ല. പ്രമേഹ രോഗികളോട് പൂർണ്ണമായിട്ട് ചോക്ലേറ്റ്സ് ഒഴിവാക്കാനായിട്ട് ഞാൻ പറയുന്നതുമില്ല. വല്ലപ്പോഴും ചോക്ലേറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം ഇല്ല എന്നുള്ളത് ഒരു ഡോക്ടർ എന്നൊരു നിലയിൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ
എന്തെങ്കിലും ഒക്കേഷൻസിൽ, ഇപ്പം കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കേഷനിൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസിൽ ഒരു ബൈറ്റ് ചോക്ലേറ്റ് എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ കൂടുതലും ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതാണ് ഓൾവേസ് ബെറ്റർ. നമ്മുടെ ജീവിതശൈലിയിൽ ആരോഗ്യശൈലിയിലൊക്കെ വന്ന മാറ്റം പ്രമേഹത്തെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. ശാരീരിക അധ്വാനം ലഘൂകരിക്കുന്ന നിരവധി യന്ത്ര സാമഗ്രികൾ ജീവിതത്തിലേക്ക് വന്നു. ഒപ്പം രുചിമുകുളങ്ങളെ പ്രലോഭിപ്പിക്കുന്ന പലതരത്തിലുള്ള മധുര പലഹാരങ്ങളും. കുട്ടിക്കാലത്ത് തന്നെ പ്രമേഹത്തിന്റെ പിടിയിലകപ്പെടുന്നു പലരും. ശ്രദ്ധിക്കാതെ പോയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന കാര്യം ഗൗരവമായി ചിന്തിക്കുന്നില്ല നാം. ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ ഉപദേശമനുസരിച്ച് പ്രമേഹമില്ല എന്ന് ഉറപ്പുവരുത്താനെങ്കിലും രക്തപരിശോധന നടത്താൻ മറന്നുപോകരുത്. പ്രഭാതഭേരി